നമസ്തേ ബച്ചോ നമ്മൾ കഴിഞ്ഞ ദിവസം ബാദൽദാനി കവിതയിലെ ആദ്യത്തെ ഒൻപത് വരികളാണ് പഠിച്ചത് ഇനി നമുക്ക് ബാക്കിയുള്ള വരികളെ പറ്റി പഠിക്കാം നമ്മൾ ഇതുവരെ എന്തെയാണ് പഠിച്ചത് ചംചം ചംകി ബിജലി റാണി ഉഡി കെഗൻ മീൻ ഗഡാ സുഹാനി ബാദൽദാനി ബാദൽദാനി ഗോപുചമാസോപാനി പ്യാസി ചിടിയ പ്യാസി ഗയ്യ ഗാലി ഹേ സപ് താഴ്ത്തലയ്യ സുഖേ ഗാഡ് പടി ഹേ നയ്യ കോ ഹൈരാനി ധാനി പാതൽ ധാനി അതായത് മഴ വരുന്നതിന് സൂചനയായിട്ട് ആകാശത്ത് ഇടിമിന്നലുകൾ ഉണ്ടാകുന്നു ഇടിമിന്നലുണ്ടാകുമ്പോൾ നമ്മുടെ കാർമികങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ആകാശത്ത് നിൽക്കുകയാണ് അതായത് മഴ വരുന്നതിൻ്റെ സൂചനയാണ് അപ്പോൾ നമ്മൾ ദാനശീലനായ മേഘത്തോട് ആവശ്യപ്പെടുകയാണ് സർവ്വ ജീവജാലങ്ങളും എന്താണ് വളരെ ശക്തമായി മഴ പെയ്താട്ടെ എന്തിനു വേണ്ടിയിട്ടാണ് മഴ പെയ്യുന്നത് നമ്മുടെ പക്ഷികളെല്ലാം ഭയങ്കര ദാഹിച്ചു വളഞ്ഞ് നിൽക്കുകയാണ് മഴ കിട്ടാതെ അതുപോലെ പക്ഷുക്കളെല്ലാം മഴ മഴയില്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ് വെള്ളം കിട്ടാതെ നമ്മുടെ സർവ്വ ജലാശയങ്ങളും കുളങ്ങളും വലിയ കുളങ്ങളും എല്ലാം ഒന്നും ഒന്നിലും വെള്ളമില്ലാതെ നിൽക്കുകയാണ് അതുപോലെ വെള്ളമില്ലാത്തത് കൊണ്ട് നമ്മുടെ നയ്യ ക എന്താ നമ്മുടെ തോണികളെല്ലാം ബോട്ടുകളെല്ലാം സൂക്കെ ഗാട് പടിഹെ ഉണങ്ങിയ കടവിൽ കിടക്കുകയാണ് കെട്ടിയിട്ടാക്കുകയാണ് അതുപോലെ മത്സ്യങ്ങളെല്ലാം നമ്മുടെ ജലാശയങ്ങളിൽ വെള്ളമില്ലാത്തത് കാണാം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഹൈരാനിഹിയെ അപ്പോൾ ദാനശീലമായ മേഘമേ എത്രയും പെട്ടെന്ന് മഴ പെയ്താട്ടെ എന്നാണ് നമ്മൾ പറയുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള വരികളുടെ അർത്ഥങ്ങളെക്കുറിച്ച് പഠിക്കാം सागर से फर्फर जल लाते घाव घाव में रस बरसाते सब जीवों की प्यास बुझाते धरती हो जाते हे दानी बादल दानी बादल दानी उन्होंने वाई क्या सागर से फर्फर जल लाते घाव गाव में रस बरसाते, सब जीवों की प्यास बुझाते धरती हो जाती है दानी बादल दानी ി അതായത് സാഗർ സെ സാഗർ എന്ന് പറഞ്ഞാൽ എന്താണ് സമുദ്രം സാഗർ സെ സമുദ്രത്തിൽ നിന്ന് ഫർഫർ ഫർന എന്ന് പറഞ്ഞാൽ നിറയെ നിറയുക ഫർഫർ നിറയെ നിറയെ നിറച്ച് ജൽ ജലം ലാന എന്ന് പറഞ്ഞാൽ എന്താണ് കൊണ്ടുവരിക ജെല്ലാത്ത കൊണ്ടുവരിക ജലം കൊണ്ടുവരിക സാഗർ സേ ഫർഫർ ജെല്ലാത്ത സാഗരത്തിൽ നിന്ന് അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് നിറയെ ജലം നിറച്ചു കൊണ്ടുവരിക ആരോടാണ് ഇത് ആവശ്യപ്പെടുന്നത് കാർമികത്തോടാണ് ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും കാർമികത്തോട് അങ്ങനെ ആവശ്യപ്പെടുന്നത് നമുക്ക് കാർമികത്തിൽ നിന്നാണ് മഴ ലഭിക്കുന്നത് എങ്ങനെ സമുദ്രത്തിൽ നിന്നുള്ള വെള്ളം ആവിയായി ആണ് നമ്മൾ ഒരു ആകാശത്തിലോട്ട് പോയത് അത് കാർമികമായിട്ട് രൂപം കൊള്ളുന്നത് ആ കാർമികത്തിൽ ിൽ നിന്നാണ് നമുക്ക് മഴ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ കാർമികത്തോട് പറയുന്നത് സമുദ്രത്തിൽ നിന്ന് നിറയെ വെള്ളം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവരിക സാഗർ സെ ഫർഫർ ജല്ലാത്തെ എന്നിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത് ഗാവ് ഗാവു മീൻ ഗാവ് എന്ന് പറഞ്ഞാൽ നഗരം ഗാവ് ഗാവു മീൻ ഗ്രാമങ്ങളിൽ എന്ന് പറഞ്ഞാൽ പാനി ബർസാന പാനി ബർസാന എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ പാനീ ബർസാന എന്ന് പറഞ്ഞാൽ മഴ പെയ്യുക അപ്പോൾ സാഗർ സേ ജൽ ഫർഫർ ജല്ലാത്ത സാമുദ്രത്തിൽ നിന്ന് നിറയെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഗാവ് ഗാവുമേം രസ് ബർസാന പാനി ബർസാന ഗ്രാമങ്ങളിൽ മഴ പെയ്ക്കുക അപ്പോൾ ഗ്രാമങ്ങളിൽ മഴ പെയ്ക്കുന്നത് വഴി നമുക്ക് എന്താണ് ലഭിക്കുന്നത് സബ് ജീവോ കീ സർവ ജീവജാലങ്ങളുടെയും പ്യാസ് ഭുജാത്തി പ്യാസ് ഭുജാന എന്ന് പറഞ്ഞാൽ എന്താണ് ദാഹം ശമിക്കുക പ്യാസ് ഭുജാത്തി ദാഹം ശമിക്കുന്നു അപ്പോൾ സമുദ്രത്തിൽ നിന്ന് നിറയെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഗ്രാമങ്ങളിൽ മഴ പെയ്യിക്കുക അങ്ങനെ സർവ്വ ജീവജാലങ്ങളുടെയും ദാഹം ശമിപ്പിക്കുക പിന്നെ എന്താണ് ധർത്തി ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് നിറഞ്ഞതാക്കുക അപ്പോൾ ഇവിടെ മേഘത്തോട് ആവശ്യപ്പെടുകയാണ് എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത് സാഗർ സേ ജല്ലാത്തേ സാഗരത്തിൽ സമുദ്രത്തിൽ നിന്ന് ജലം കൊണ്ടുവരുക ഗാവ് ഗാവുമേംസാത്തേ കഹാംസ് ഗാവ് കാവുമേ ഗ്രാമങ്ങളിൽ മഴ പെയ്യ്ക്കുക അതുവഴി സബ് ജീവോങ്കി പ്യാസ് ഭൂജാത്തി സർവ്വ ജീവജാലങ്ങളുടെയും ദാമം ക്ഷമിപ്പിക്കുക പിന്നീട് ഭൂമി എന്താക്കുവാനാണ് പറയുന്നത് ധർത്തി ധാനി ഹോജാത്തി ഹേ ഭൂമിയെ പച്ചപ്പ് നിറഞ്ഞ ഭൂമിയാക്കി മാറ്റുവാനാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ മഴയുടെ ആവശ്യകതയെ പറ്റിയാണ് ഇവിടെയെല്ലാം നമുക്ക് പറയുന്നത് അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക സാഗർ സേഫ് ഹർഫർ ജല്ലാത്ത സമുദ്രത്തിൽ നിന്ന് നിറയെ വെള്ളം കൊണ്ടുവരിക ഗാവ് ഗാവുമേം രസ് ബർസാത്തെ ഗ്രാമങ്ങളിൽ ആ വെള്ളം മഴയായി പെയ്ക്കുക സബ് ജീവോ സർവ്വ ജീലാജാലങ്ങളുടെയും ദാഹം ശമിപ്പിക്കുക ക്ഷമിപ്പിക്കുകയെ നല്ല പച്ചപ്പ് നിറഞ്ഞതാക്കി മാറ്റുക ആരോടാണ് ഇതെല്ലാം പറയുന്നത് ദാനശീലനായ മേഘത്തോട് ബാദൽദാനി ബാദൽദാനി ഇനി നമുക്ക് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ പഠിക്കാം ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ പറ്റും പറയാൻ പറ്റും കാരണം ആ ന ഇപ്പോൾ നമ്മൾ പഠിച്ച വരികൾ നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് പെട്ടെന്ന് ഈ ചോദ്യ ഉത്തരങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല തനിയേ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ആദ്യത്തെ ചോദ്യം ബാതൽ സെ എവിടെ നിന്നാണ് ജലം കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ് ജൽ അടുത്ത ചോദ്യം സമുദ്രത്തിൽ നിന്ന് ആരാണ് കോൻ ആരാണ് ജലം നിറച്ചുകൊണ്ടുവരുന്നത് ആരാണ് ബാദൽ സാഗർ അടുത്ത ചോദ്യം ബാദൽഹിം എവിടെയാണ് മഴ പെയ്യിപ്പിക്കുന്നത് എവിടെയാണ് ആരാണ് എന്താ പച്ചപ്പ് നിറഞ്ഞതായി നിൽക്കുന്നത് ഭൂമിയാണ് പച്ചപ്പ് നിറഞ്ഞതായിട്ട് നിൽക്കുന്നത് എളുപ്പമുള്ള ചോദ്യങ്ങളല്ലേ ഇനി ഈ ചോദ്യത്തിനെ സംബന്ധിച്ച് നമുക്കൊരു ആക്ടിവിറ്റിയും കൂടെ പറയാം ആദ്യത്തെ ചോദ്യം ബാദൽഹിം എന്താണ് ഈ ചോദ്യത്തിന് ഉത്തരം രണ്ട് ചോദ്യം ഉത്തരങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിലുചിത ഉത്തരമാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എവിടെന്നാണ് നമ്മൾ പഠിച്ചു സർവ്വ ജീവജാലങ്ങളുടെയും താമസിക്കുന്നത് ആരാണ് ബാതലാണോ ബിജിലിയാണോ ബാദൽ ബാദൽ കോ ദാനി ക്യോ ക്യോം കാത്തേഹിയും ബാദലിനെ എന്തുകൊണ്ടാണ് നമ്മൾ ദാനശീലനായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് ആ ബാനി ദേഹിയുമാണോ ഇതർ ഉദർ ഊഹമാണോ ബാനി ദേഹമാണ് അതിൻ്റെ ശരി ഉത്തരം ഇപ്പോൾ ഇത്രയും ഭാഗം ഇത്രയും വരികളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും അതിനെ സംബന്ധിച്ചുള്ള ചോദ്യോത്തരങ്ങൾ നന്നായി മനസ്സിലാക്കി കാണുമെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു ധന്യവാദ്